നമസ്കാരം. മതഭ്രാന്തന്മാരായ ബി ജെ പിക്കാർ കർണാടക ഭരിച്ചതിന് ശേഷമാണ് അവിടുത്തെ ജനങ്ങളുടെ സാമൂഹ്യ ഘടന ഇത്രമേൽ മതപരമായി വിഭജിക്കപ്പെട്ടത്. കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കൂടിയും കുറഞ്ഞും മതജാതീയ വേർതിരിവുകൾ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും 2018 മുതലുള്ള കേന്ദ്രത്തിലെ മോദി സർക്കാർ സബ്സിഡികൾ അടക്കം നൽകിയാണ് മതവർഗീയതയെ തീറ്റിച്ച് വളർത്തിയെടുത്തത്. മതപരമായി ധ്രുവീകൃതമായ സമൂഹങ്ങൾക്കിടയിലാണ് മനുഷ്യജീവന് മൃഗങ്ങളുടേതിനേക്കാൾ വിലയില്ലാതായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഹൈന്ദവ മത ധ്രുവീകരണത്തിനായി കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ബി ജെ പിക്കാർക്ക് ബൂസ്റ്റിംഗ് അപ്പ് ചെയ്യുകയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയ പിന്തുണയിൽ ഭാഗവാക്കായിക്കൊണ്ട് തൃശൂരിലെ സീറോ മലബാർ ക്രൈസ്തവ മതവിഭാഗങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൾത്താരകളെ പോലും കാവ്യവൽക്കരിക്കുന്ന കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാവിഭാഗങ്ങളോട് ശരിക്കും പറഞ്ഞാൽ കഷ്ടവും പുച്ഛവുമാണ് തോന്നുന്നത്. ഏത് വിധേനയും സഭകൾക്കായി ഫണ്ട് ശേഖരിക്കുക എന്നതിലപ്പുറം ക്രിസ്ത്യാനി എന്ന പേരിന് അനുവർത്ഥമായി ജീവിതം നയിക്കുന്ന പുരോഹിതരുടെ എണ്ണം തികച്ചും വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. പണച്ചാക്കുകളായ ക്രിസംഗികളും സംഘികളും ചേർന്ന് മൂലധനമിറക്കി പ്രവർത്തിക്കുന്നവയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം കോളേജുകളും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും. ക്രിസംഗി സംഘി സഹകരണത്തിന്റെ അനിവാര്യത ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇവിടെ. പത്രോസിനേക്കാളും പൗലോസിനേക്കാളും ഒക്കെ ജൂദാസുകൾ വാഴുന്ന നാടായി നമ്മുടെ നാട് മാറാൻ ഇനി അധിക സമയമൊന്നും ആവശ്യമില്ല. മോദി ഭരണത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തമായ ഒരു കാര്യം മതധ്രുവീകരണം അദ്ദേഹം മെല്ലെ മെല്ലെ നടപ്പാക്കുമെന്നുള്ളതാണ്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്തെന്നാൽ അത് നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് ആ ധ്രുവീകരണം കടന്നു വരുമെന്നുള്ളതാണ് ഒരു വസ്തുത. ഈ അടുത്ത കാലത്ത് ദേശാഭിമാനി വാരികയിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുക്കടവിന്റെ ലേഖനത്തിൽ കാവ്യവൽക്കരിച്ച വാർത്താവതാരകനെയും ജനപ്രതിനിധിയെയും കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം പറഞ്ഞിരുന്നു. അതായത്, കാലങ്ങൾ അനവധി കടന്നു പോവുകയും നമ്മുടെ നാട് കൂടുതൽ പുരോഗതിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ശിഹാബുദ്ദീന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാലം ഇരമ്പി പാഞ്ഞുപോയി. ഭക്തർക്കിടയിൽ മൊബൈൽ ഫോണിൽ വാട്സപ്പും തർക്കങ്ങളും ചർച്ചകളും വന്നു. നേരിട്ടുള്ള സംവാദങ്ങളെല്ലാം അസ്തമിച്ചു. പകരം ഒളിഞ്ഞിരുന്നു കൊണ്ട് അവനവന്റെ തന്നെ മലം സ്വന്തം ഗുതനാളിയിൽ നിന്നും തെറിയുടെ രൂപത്തിൽ ശേഖരിച്ചുകൊണ്ട് യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ എടുത്തെറിയുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന ജനത വന്നു. റേഡിയോയും ടെലിവിഷനും ഒക്കെ പഴയ പോലെയുള്ള ഒരു ഹൈപ്പ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഷിഹാബുദ്ദീൻ രാഷ്ട്രീയ പ്രതിനിധികളെ ലേഖനത്തിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിങ്ങനെയാണ്, സന്ധ്യയായാൽ കോട്ടിട്ട അവതാരക വേഷങ്ങൾ പാമ്പിൻ മകുടെ യൂതി ചർച്ച ചെയ്യാൻ പുറത്തെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതിനിധി, ശരിക്കും അതൊരു നല്ല പദം തന്നെയാണ്. ആരാണ് ഈ രാഷ്ട്രീയ പ്രതിനിധി എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി യാതൊരുവിധ ഉളുപ്പുമില്ലാതെ വെറുപ്പിന്റെ ചീത്തവാക്കുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നയാണ്. അയാളാണ് നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധി. ഈ പ്രതിനിധി എന്ന പേരിൽ പറയുന്ന ചിലരാണ് വി ഡി സതീശനും സുധാകരനും സുരേണ്ണനും എല്ലാവരും. ഇനിയുമുണ്ട് ഒരുപാട് പേർ. എല്ലാവരുടെയും പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. മറ്റൊരു കാര്യം, ഇവരെയെല്ലാം ബഹുമാനത്തോടെ ആനയിച്ചു കൊണ്ടുവരാൻ ഒരാളുണ്ട്. അദ്ദേഹം കോട്ടുധാരിയായ അവതാരകനാണ്. ആ നിമിഷം വരെ ഇവരാരും ചിലപ്പോൾ നമുക്ക് പരിചിതമായിരുന്നില്ലായിരിക്കാം. എന്നാൽ അതിനുശേഷം ഒരു പൊതുപ്രശ്നത്തിന്റെ നടുവിലേക്കോ ഒരു സമൂഹത്തിനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹ പരിസരത്തോ ഒരു തൊഴിൽ സമരത്തിനോ ഒരു പരിസ്ഥിതി പ്രശ്നത്തിനോ ഒരു ദുരന്തത്തിൽ ഇടപെടാനോ ഈ നേതാവ് വേഷം കെട്ടിയ പ്രതിനിധിയെ നമ്മൾ ആരും അതുവരെ കണ്ടിട്ടുണ്ടാകുകയില്ല. അതിലൊരാളാണ് പ്രത്യേകം എടുത്തു പറയേണ്ട വിശ്വപുരുഷൻ ശശി തരൂർ. അദ്ദേഹത്തിന്റെ പേരിവിടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ സാധ്യതയുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മുടെ മുഖ്യധാര വാർത്താ ചാനലുകൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി എന്താണ് പൊതുസമൂഹത്തിന് നൽകിയതെന്ന് ചോദിച്ചാൽ ഈ വേഷങ്ങളെ പരിചിത മുഖമാക്കി ജനങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്.